ഈ വർഷം പ്രവൃത്തി പൂർത്തിയായ സംസ്ഥാനത്തെ ആദ്യ സ്പെഷ്യൽ അംഗൻവാടി കൊടിയത്തൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തെയ്യത്തുകടവിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് അംഗൻവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപ്പത്തിൽ തന്നെ കുട്ടികളുടെ വൈകല്യങ്ങൾ തിരിച്ചറിയുക, അവർക്ക് ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്പെഷ്യൽ അംഗനവാടി പ്രവർത്തനം ആരംഭിച്ചു. ഒന്നാം വാർഡിലെ തെയ്യത്തും കടവിൽ ആരംഭിച്ച അംഗനവാടി കുന്നമംഗലം ഐ സി ഡി എസ് പ്രൊജക്ടിന് കീഴിലെ ഏക സ്പെഷ്യൽ അംഗനവാടിയാണ്. സംസ്ഥാനത്ത് പ്രവൃത്തി പൂർത്തിയായ ആദ്യ സ്പെഷ്യൽ അംഗനവാടിയും കൊടിയത്തൂരിലേതാണ്. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള സൗകര്യവും ഇവിടെയുണ്ട്. കൊടിയത്തൂരിലെയും സമീപ ഗ്രാമപഞ്ചായത്തുകളിലെയും നിരവധി പേർക്ക് ഉപകാരപ്പെടുന്ന ഈ അംഗനവാടിക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് ഷംലുലത്ത്, ക്ഷേമകര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ടി റിയാസ് എന്നിവർ പറഞ്ഞു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തെയ്യത്തുംകടവ് ഇന്നൊരു സ്പെഷ്യൽ അംഗനവാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ അംഗനവാടി ആദ്യം തന്നെ ഇതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയത് നമ്മളെ തെയ്യത്തുംകടവിലുള്ള കൊടിയത്തൂർ പഞ്ചായത്തിലെ സ്പെഷ്യൽ അംഗനവാടി ആയതിൽ ഏറെ അഭിമാനമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 18 സ്പെഷ്യൽ അംഗനവാടി അനുവദിച്ചതിൽ അതിലൊന്ന് നമ്മുടെ കൊടിയത്തൂർ പഞ്ചായത്തിലാണ്. ഇവിടെ 6 വയസ്സിന് ചോടെയുള്ള സ്പെഷ്യലായിട്ടുള്ള വിദ്യാർത്ഥികൾ, അവർക്കുള്ള MR, അതുപോലെ സെറിബൽ പാസി, അതുപോലെ ഓട്ടിസം പോലെ ഉള്ള കുട്ടികൾക്ക് അവർക്കായിട്ട് അവരുടെ ശാരീരിക മാനസിക പ്രയാസങ്ങൾക്ക് ആ തുടക്കത്തിൽ തന്നെ അവർക്കുള്ള പരിശീലനവും അവർക്കുള്ള എഡ്യൂക്കേറ്റഡ് പ്രത്യേക എഡ്യൂക്കേറ്റഡ് നിയമിച്ചുകൊണ്ട് ഒരു ക്ലാസ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നിലവിൽ വീൽചെയർ, ഭിന്നശേഷി സൗഹൃദ ശുചിമുറി, കളി ഉപകരണങ്ങൾ, റാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത്. അംഗനവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് നിർവഹിച്ചു. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK നദീറ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ ഷിബു, MT റിയാസ്, ആയിഷ ചെലപ്പുറത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ TK അബൂബക്കർ, ഫസൽ കൊടിയത്തൂർ, ICD സൂപ്പർവൈസർ ലിസ, CDPO അനിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.